വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 എബിവിപി പ്രവർത്തകർ കസ്റ്റഡിയിൽ. രാവിലെ 5 മണിയോടെ ആശുപത്രിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, 6 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. മറ്റുള്ളവരുടെ അറസ്റ്റും ഇന്ന് തന്നെ ഉണ്ടായേക്കുമോ? തീർച്ചയായും ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ അറസ്റ്റുകൾ ഉണ്ടാവുക. നിലവിൽ 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. 4 സതീർത്ഥൻ, ഹരിശങ്കർ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ മുഖം, അതായത് 6 പേർ ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ആ 6 പേരിൽ 3 പേരുടെ മുഖം സിസിടിവി ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. ആ 3 പേരെയാണ് പുലർച്ചെ 5 മണിയോടെ കസ്റ്റഡിയിലെടുത്തത്. ഇനി സ്വാഭാവികമായി ഇവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഇവരുടെ ചോദ്യം ചെയ്യലിൽ ബാക്കിയുള്ളവരുടെ വിവരങ്ങൾ ലഭിക്കുന്നതിന് അനുസരിച്ചായിരിക്കും തുടർ അറസ്റ്റ്. നേരത്തെ ഇവർ കഴിഞ്ഞ ദിവസം ഏകദേശം 1.5 ആശുപത്രി, സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് നേരെ 3 ബൈക്കുകളിലായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്തേക്ക് പോകുകയും അവിടേക്ക് കല്ലുകൾ എറിയുകയുമാണ് ഉണ്ടായത്. നേരത്തെ തന്നെ ഇവർ, അതായത് ഈ 3 പേരും, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 3 പേരും ഇതിനു മുൻപ് മഞ്ചൂർ കൌൺസിലറിന് നേരെ അക്രമ ശ്രമം നടത്തി എന്നുള്ള പരാതിയിൽ അറസ്റ്റിലായിരുന്നു. ഇവരെ വഞ്ചൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വഞ്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്ത 3 പേരെയും പിന്നീട് ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു. ജാമ്യം ലഭിച്ച ശേഷമാണ് ഇവർ നേരെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം നടത്തിയത്. ഇത്തരത്തിൽ വഞ്ചൂർ കൌൺസിലിനെ ആക്രമിച്ചതിലും 6 പേർ പ്രതികളായിരുന്നു. ആ 6 പേരാകാം ഇതിലും സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയും കല്ലെറിഞ്ഞത് എന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും 3 പേരുടെ ദൃശ്യങ്ങൾ മാത്രമേ വ്യക്തമായിരുന്നുള്ളൂ. ഇന്നലെ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ബിജെപി പ്രവർത്തകർ അത് പ്രതിരോധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പുലർച്ചെ 5 മണിയോടുകൂടി പോലീസ് എത്തി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ അറസ്റ്റുകൾ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. സിപിഎം ഇന്നലെ തന്നെ ആരോപിച്ചിരുന്നു ബിജെപിയാണ് ഇതിന് പിന്നിലെന്ന്. എന്നാൽ സിപിഎമ്മിന്റെ നാടകമാണ് ഇതെന്നാണ് ബിജെപി പ്രവർത്തകരടക്കം പറഞ്ഞു വെച്ചത്. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ഇപ്പോൾ എബിവിപി പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇനി എത്രത്തോളം പ്രായോഗികമാണ് ബിജെപിയുടെ പ്രതിരോധം? സ്വാഭാവികമായി എബിപി പ്രവർത്തകരാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാരണം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ, ഇവർ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, ഇവയെല്ലാം പരിശോധിച്ച ശേഷമാണ് 3 പേരെയും കസ്റ്റഡിയിലെടുത്തത്. തുടർ അറസ്റ്റുകളും ഒരുപക്ഷെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. എന്തായാലും 3 പേരും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 3 പേരും എബിപി സജീവ പ്രവർത്തകർ തന്നെയാണ്, നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ വഞ്ചൂർ കൌൺസിലുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുമാണ്. സ്വാഭാവികമായി ഇനി അല്ലെങ്കിൽ എബിപി പ്രവർത്തകരല്ല എന്ന് പറയാൻ ഇനി ബിജെപിക്ക് കഴിയില്ല. എന്നാലും ബിജെപി ബന്ധമുണ്ടോ അല്ലെങ്കിൽ ബിജെപി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തുടർ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും എബിപി പ്രവർത്തകർ, ബിജെപിയുടെ വിദ്യാർത്ഥി സംഘടനയായ എബിപിയുടെ പ്രവർത്തകർ തന്നെയാണ് കേസിൽ 3 പ്രവർത്തകരാണ് 3 പേരും കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 3 പേരും. അതുകൊണ്ട് തന്നെ ആ പ്രതിരോധം ഇനി നിൽക്കാൻ സാധ്യതയില്ല. എന്നാലും ബിജെപി പ്രവർത്തകർ അല്ല എന്നുള്ളത് സ്വാഭാവികമായും ബിജെപിക്ക് പറയാനാകുമെങ്കിലും ബിജെപിയുടെ തന്നെ പോഷക സംഘടനയാണ് എബിപി. എബിപിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ 3 പേരും അറസ്റ്റിലായിട്ടുള്ളതും. ശരി, ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സിപിഎമ്മിന്റെ നിർണായക നേതൃയോഗങ്ങൾ ഇന്നും നാളെയുമായി നടക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് പകരം സെക്രട്ടറി ഉടൻ ഉണ്ടായേക്കുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കോടിയേരിയെ മാറ്റിയാൽ മന്ത്രിസഭയിലടക്കം വലിയ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. സർക്കാരിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന ഗവർണർക്കെതിരെ സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്യും. ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിനു കഴിയാത്ത വിധം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അനാരോഗ്യം അലട്ടുകയാണ്. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധത കോടിയേരി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. അതിനാൽ കോടിയേരിയെ മാറ്റാതെ തൽക്കാലത്തേക്ക് ചുമതല ആർക്കെങ്കിലും നൽകാനാണ് സാധ്യത. ഇ പി ജയരാജനോ എ വിജയരാഘവനോ എം എ ബേബിയോ പകരം സെക്രട്ടറിയാകും. മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകളും നേതൃത്വത്തിന്റെ ആലോചനകളിലുള്ളതായി സൂചനകളുണ്ട്. അങ്ങനെയുണ്ടായാൽ മന്ത്രിസഭയിലെ പ്രമുഖർ സംഘടനാ തലപ്പത്തേക്ക് വന്നുള്ള മാറ്റങ്ങളും ഉണ്ടായേക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗം പ്രകാശ് കാരാട്ടും യോഗത്തിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എ കെ ജി സെന്ററിൽ പി ബി അംഗങ്ങളും മുഖ്യമന്ത്രിയുമായി നിർണായക ചർച്ചകൾ നടന്നിരുന്നു. ഇതിലെ ധാരണ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കും. നാളെ ചേരുന്ന സംസ്ഥാന സമിതിയിലാകും അന്തിമ തീരുമാനം. ഗവർണറുടെ നീക്കങ്ങളും പാർട്ടിയെ അലോസരപ്പെടുത്തുന്നുണ്ട്.
ഗവർണർക്കെതിരെയുള്ള രാഷ്ട്രീയ നിയമ നീക്കങ്ങളും ചർച്ചയാകും. ലത്തീൻ സഭ നേതൃത്വം നൽകുന്ന വിഴിഞ്ഞത്തെ സമരം അവസാനിപ്പിക്കാനുള്ള വഴികളും പാർട്ടി തേടുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുമായി സർക്കാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. വൈകിട്ട് മന്ത്രിമാരായ വി അബ്ദുൾ റഹ്മാനും ആന്റണി രാജുവുമാണ് സമരക്കാരുമായി ചർച്ച നടത്തുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ അനുനയ നീക്കവും പരാജയപ്പെട്ടിരുന്നു. ഇതിനിടെ സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ലത്തീൻ അതിരൂപത. ഈ മാസം 31 വരെ പ്രഖ്യാപിച്ചിരുന്ന സമരം അനിശ്ചിതകാലത്തേക്ക് നീട്ടും. ഇത് സംബന്ധിച്ച സർക്കുലർ അതിരൂപതയുടെ പള്ളികളിൽ വായിച്ചു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവും കടൽ നികത്തലും കടലിൻ്റെ അടിത്തട്ടിളക്കിയുള്ള ഡ്രഡ്ജിങ്ങും നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിക്കഴിഞ്ഞു. നമുക്ക് കടൽ തീരത്ത് ജീവിക്കാനും മത്സ്യബന്ധനം നടത്താനുമുള്ള അവകാശം ഭരണഘടനാപരമാണ്. ആയതിനാൽ തുടർന്നുള്ള സമരപരിപാടികളിലും എല്ലാവരും ആത്മാർത്ഥമായി പങ്കെടുക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് പലരും നമ്മെ വിഭജിക്കാനും പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത്തരം പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ തിരുവനന്തപുരത്തെയും കേരളത്തിലാകമാനമുള്ള മത്സ്യത്തൊഴിലാളി സമൂഹവും നമുക്ക് പിന്തുണ നൽകുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. സാറ്റലൈറ്റ് നഗരമായ നോയിഡയിലെ സെക്ടർ 93A രണ്ട് പാർപ്പിട സമുച്ചയങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 2:30 പൊളിക്കും. നിരവധി പാർപ്പിട സമുച്ചയങ്ങൾ സമീപത്തുള്ളതിനാൽ മരടിലേതിനേക്കാൾ കൂടുതൽ സാങ്കേതിക വെല്ലുവിളി ഉയർത്തുന്നതാണ് അപെക്സ്, സയാനിൻ എന്നീ ഫ്ളാറ്റുകളിലെ നിയന്ത്രിത സ്ഫോടനം. അനധികൃത കെട്ടിടങ്ങൾ തകർക്കുന്നതിൽ ഇന്ത്യയിൽ ഇന്ന് മാതൃകയായിട്ടുള്ളത് മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചതാണ്. 2021 ഓഗസ്റ്റിലാണ് കെട്ടിട നിർമ്മാതാക്കളായ സൂപ്പർടെക് ലിമിറ്റഡിന്റെ പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണം അനധികൃതമാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തി അവ പൊളിക്കാൻ ഉത്തരവിടുന്നത്. മരടിലെ ഫ്ളാറ്റുകൾ സ്ഫോടനത്തിലൂടെ തകർത്ത എഡിഫൈസിന് തന്നെയാണ് ഈ പൊളിക്കലിന്റെയും ചുമതല. 100 മീറ്ററിലേറെ ഉയരമുള്ള അപെക്സ്, സയാനിൻ എന്നീ ഫ്ളാറ്റുകളാണ് ഇന്ന് തകർക്കുന്നത്. 32 നിലകളാണ് അപെക്സിനുള്ളത്, സയാനിന് 29 നിലകളും. ഇവ പൊളിക്കുന്നതിന് 3,700 കിലോ സ്ഫോടക വസ്തുവാണ് ഉപയോഗിക്കുന്നത്. ഹരിയാനയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത്. ജെറ്റ് ഡിമോലിഷൻ എന്ന ദക്ഷിണാഫ്രിക്കൻ കമ്പനിയിലെ വിദഗ്ധരുടെ സേവനവും എഡിഫൈസ് ഇതിനായി ഉപയോഗപ്പെടുത്തി. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ 10 സെക്കൻഡ് കൊണ്ട് ഇവ തകർന്നു വീഴും. അനക്സിനും സയാനിനും സമീപം നിരവധി പാർപ്പിട സമുച്ചയങ്ങൾ ഉള്ളതിനാൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സമീപ ഫ്ളാറ്റുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. സ്ഫോടനം നടക്കുന്ന അരമണിക്കൂർ നോയിഡ ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് വേയിൽ ഗതാഗതം നിർത്തിവെക്കും. പൊളിക്കൽ നടപടികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തീരുമെങ്കിലും സ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന പൊടി മാറാൻ ഏറെ നേരം വേണ്ടിവരും. കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റാൻ കുറഞ്ഞത് 3 മാസമെങ്കിലും എടുക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പി കെ കുഞ്ഞാലിക്കുട്ടി സർക്കാരിനെ വിമർശിക്കുന്നില്ല എന്ന പ്രചാരണത്തെ പ്രതിരോധിച്ച യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കുഞ്ഞാലിക്കുട്ടിയുടെ മൗനം ഒത്തുതീർപ്പല്ല എന്നും കോൺഗ്രസിൽ കെ കരുണാകരനെ പോലെയാണ് ലീഗിന് കുഞ്ഞാലിക്കുട്ടി എന്നുമാണ് ഫിറോസിന്റെ വാദം. കുഞ്ഞാലിക്കുട്ടി സർക്കാരിനെ വിമർശിക്കുന്നില്ല എന്നത് എതിരാളികളുടെ പ്രചാരണമാണ്. വലിയ ഉദ്യമമായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ എന്നോട് പലരും ചോദിക്കും, പഴയതുപോലെ സമരരംഗത്ത് അത്ര സജീവമായിട്ട് കാണുന്നില്ലല്ലോ. നമ്മൾ സമരങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ല, നമ്മൾ സംഘടനാ സംവിധാന സമരങ്ങളോടൊപ്പം കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യുവജന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം യൂത്ത് ലീഗ് ആണെന്ന് ആരും പറയും, ഒരു സംശയമില്ല. പക്ഷേ സംഘടനാ സംവിധാനത്തിനിടയിൽ അഴിച്ചുപണികൾ ആവശ്യമാണ് എന്ന് ഈ കമ്മിറ്റി വന്നപ്പോൾ 3 നാളിൽ ചേർന്ന ക്യാമ്പിൽ നമ്മൾ തീരുമാനമെടുത്തു. തെക്കൻ മേഖലയിൽ പാർട്ടി അനുദിനം പ്രയാസത്തിലേക്ക് പോകുന്നത് തിരിച്ചറിവായി ഞങ്ങൾ മനസ്സിലാക്കി. അവിടെ പ്രത്യേകമായ ക്യാമ്പയിൻ എല്ലാ യൂണിറ്റിലും തെക്കൻ കേരളത്തിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി യൂണിറ്റ് സംഗമങ്ങളിൽ പങ്കെടുത്തു. ശാഖാതലത്തിൽ വാർഡ് യോഗങ്ങളിൽ പോയി. ഞങ്ങൾ ആലപ്പുഴയിൽ 15-20 ദിവസം വീടെടുത്ത് താമസിച്ചിട്ട് അവിടെ പോയി ഞങ്ങൾ ക്യാമ്പ് ചെയ്ത് തെക്കൻ കേരളത്തിലുടനീളം ഞങ്ങൾ യൂത്ത് സംഗമങ്ങൾ പരിപാടി നടത്തി. എന്നിട്ടും ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടായില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഉണ്ടായില്ല എന്നല്ല, ദക്ഷിണ മേഖലാ സമ്മേളനത്തെ അതിഗംഭീരമായി, പക്ഷെ ഞങ്ങൾ ടാർഗറ്റിലേക്ക് എത്തിയില്ല. ഞങ്ങൾ വിട്ടില്ല, വീണ്ടും പര്യടനം നടത്തി. കാസർഗോഡ് ഞങ്ങൾ എറണാകുളത്ത് മുതൽ തിരുവനന്തപുരം വരെ വീണ്ടും പര്യടനം. ഇവ മണ്ഡല കമ്മിറ്റികളും ഒതുക്കി ജില്ലാ കമ്മിറ്റികളും മാറ്റി
അടിമുടി സംഘടനാ സംവിധാനത്തിനകത്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് സംഘടനയെ സജീവം. ഈ 2022 ഫോക്കസ് ചെയ്യുന്നത് സംഘടനാ സംവിധാനത്തെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരെ സഖ്യം നടത്തുന്നതാണോ? എതിരാളികളുടെ ഭാഗത്ത് പറയാം, അവരെന്നെ പ്രചരിപ്പിക്കുക, എന്നിട്ട് സംശയം ഉണ്ടാക്കുക, എന്നിട്ട് പറയാം കുഞ്ഞാലിപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ധാരാളം പറയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സീനിയറായിട്ടുള്ള നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കോൺഗ്രസിന്റെ തലപ്പത്ത് കെ കെ നായർ ഉണ്ടായിരുന്നത് പോലെ, എ കെ ആന്റണി ഉണ്ടായിരുന്നത് പോലെ, ലീഗിന്റെ തലപ്പത്ത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഉണ്ടായിരുന്ന പോലെ ഇന്ന് ലീഗിനെ നയിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. കരുണാകരൻ ആന്റണിയുടെ ശൈലി എന്തായിരുന്നു? ഉമ്മൻചാണ്ടിയുടെ ശൈലി എന്തായിരുന്നു? കെ എം മാണിയുടെ ശൈലി എന്തായിരുന്നു? ഇവരൊക്കെ തല്ലാൻ പോയ യൂത്ത് ലീഗറായ പി കെ ക്രോസിന്റെ ഭാഷയായിരിക്കില്ല നമ്മുടെ സീനിയർ നേതാക്കൾ മറ്റുണ്ടാവുന്നത്. ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവുന്നു. നമ്മൾ പറയുമ്പോൾ ചിലപ്പോ നിയമസഭയിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തുമ്പോ അവിടെ അവരുടെ ഇടപെട്ട് ശാന്തമാക്കാൻ ചിലപ്പോൾ നേതാക്കന്മാരുണ്ടാകേണ്ടി വരുന്നു. അത് കോംപ്രമൈസ് ആണെന്ന് നമ്മുടെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നു. മുനീർ സാഹിബ് പറഞ്ഞ ഭാവി പ്രവചിക്കാൻ കഴിയില്ല രാഷ്ട്രീയത്തിൽ നിന്ന്. മുനീർ സാഹിബ് സി പി എമ്മായി സഖ്യം ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടോ? സി പി എമ്മായി സന്ധി ചെയ്യുന്നു തോന്നുന്നുണ്ടോ? നേതാക്കന്മാരെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ പറ്റിയ സഹപ്രവർത്തകരോട്, നമ്മുടെ നേതാക്കന്മാരെ അവരാരുമായി കൊടുത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് കടിച്ചു കിടാൻ എറിഞ്ഞു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെ തന്ത്രമാണ്. വിമർശിക്കൽ എളുപ്പമാണ്. ഷറഫുദ്ദീൻ സാഹിബ് ഞാൻ കാറിൽ കയറുമ്പോ ഒരു കുറെ ആൾക്കാരുടെ വിമർശനം മാത്രം, അതെളുപ്പമാണ്. കുവൈറ്റ് കെ എം സി സി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഫിറോസിന്റെ പ്രതികരണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദാണ് ചേരുന്നത്. ഷഹീദ, കോൺഗ്രസിലെ കരുണാകരനാണ് ലീഗിൽ കുഞ്ഞാലിക്കുട്ടി എന്നാണ് ഇവിടെ ഇപ്പോൾ പി കെ ഫിറോസ് പറഞ്ഞു വെക്കുന്നത്. എതിരാളികൾക്ക് വിമർശിക്കാൻ എറിഞ്ഞുകൊടുക്കരുത് അടക്കം പറഞ്ഞു വെക്കുന്നു. കൃത്യമായ ഒരു പ്രതിരോധം തീർക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി യൂത്ത് ലീഗ് ഇവിടെ. അങ്ങനെയാണോ പി കെ ഫിറോസിന്റെ വാക്കുകളെ കാണേണ്ടത്? രഞ്ജിനി, തീർച്ചയായും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുവൈത്ത് കെ എം സി സി നടത്തിയ ശിഹാബ്ദങ്ങൾ, മുഹമ്മദ് ശിഹാബ്ദങ്ങൾ അനുസ്മരണ പരിപാടിയിലായിരുന്നു ഫിറോസിന്റെ ഈ പ്രസംഗം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുന്നില്ല എന്നുള്ളൊരു ആരോപണവും വിമർശനവും ഒക്കെ അന്തരീക്ഷത്തിലുണ്ട്. മുസ്ലിം ലീഗിനകത്ത് തന്നെ അക്കാര്യം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടി യോഗങ്ങളിലെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാരുമായി മൃദു സമീപനം സ്വീകരിക്കുന്നു, അതൊരു തരത്തിൽ സർക്കാരുമായി സഖ്യത്തിലാണ് എന്നുൾപ്പെടെയുള്ള ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. ഇതിനെയാണ് ഇപ്പോൾ പി കെ ഫിറോസ് ശക്തമായി പ്രതിരോധിക്കുന്നത്. അത്തരം ചില രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്ന ചില ആരോപണങ്ങളുണ്ട്. അദ്ദേഹം നിയമസഭയിലൊക്കെ ഇത്തരം ഈ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാകുമ്പോൾ അണികളെ ശാന്തരാക്കുന്ന ജോലിയാണ് മുതിർന്ന നേതാക്കന്മാർ ചെയ്യേണ്ടത്. കെ എം മാണിയും ഉമ്മൻചാണ്ടിയുമെല്ലാം അതാണ് ചെയ്തത്. അതേ ജോലിയാണ്, അല്ലെങ്കിൽ ആ നിലപാടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും നിയമസഭയിൽ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. അതിനെ ഒത്തുതീർപ്പായും സഖ്യമായും ഒക്കെ വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളാണ്. അതിന്റെ രാഷ്ട്രീയ എതിരാളികളുടെ അത്തരം ആരോപണങ്ങളിൽ പ്രവർത്തകർ വീണു പോകരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ രാഷ്ട്രീയ എതിരാളികളുടെ ശത്രുക്കളിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്, നേതാക്കളെ സ്വന്തം പാർട്ടി നേതാക്കളെ എറിഞ്ഞു കൊടുക്കരുത് എന്നുള്ളൊരു പ്രയോഗം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതിന്റെ ഒപ്പമാണ് അദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടിയെ വലിയ രീതിയിലുള്ള പുകഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത്. അതായത് സി എച്ച് മുഹമ്മദ് കോയ എങ്ങനെയാണോ മുസ്ലിം ലീഗിനെ നയിച്ചത് അതേ രീതിയിലാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും ലീഗിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒപ്പം തന്നെ കെ എം മാണിയും ഒപ്പം തന്നെ എ കെ ആന്റണിയും ഒക്കെ ഏത് രീതിയിലാണ് അതത് പാർട്ടികളുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ കെ കരുണാകരനെ പോലെയൊക്കെയുള്ള സമാനമായ രീതിയിലുള്ള രീതിയിൽ പാർട്ടിയെ നയിച്ച അവരൊക്കെ കോൺഗ്രസിൽ എന്തായിരുന്നോ അതേ സ്ഥാനമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ ലീഗിലുള്ളത് എന്നുള്ള പരാമർശവും അദ്ദേഹം നടത്തുന്നത്. ഒപ്പം അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് യൂത്ത് ലീഗ് സമരരംഗത്ത്, സർക്കാർ വിരുദ്ധ സമരരംഗത്ത് നിർജ്ജീവമാണ്, സജീവമല്ല എന്നുള്ളൊരു ആരോപണവും അന്തരീക്ഷത്തിലുണ്ട്. അതിനെയും അദ്ദേഹം പ്രതിരോധിക്കുന്നുണ്ട്. സംഘടന ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ശ്രമിക്കുന്നത്, അതുകൊണ്ടാണ് സമരരംഗത്ത് സജീവമല്ലാകാത്തത് എന്നുള്ളൊരു മറുപടി കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് അന്തരീക്ഷത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളെയും ആരോപണങ്ങളെയും എല്ലാം അദ്ദേഹം പി കെ ഫിറോസ് ഇപ്പോൾ പ്രതിരോധിക്കുന്ന കൃത്യമായും പ്രതിരോധിച്ചാണ് ഇപ്പോൾ പി കെ ഫിറോസ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് കെ കരുണാകരൻ എങ്ങനെയായിരുന്നു? അങ്ങനെയാണ് ലീഗിന് കുഞ്ഞാലിക്കുട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. യൂത്ത് മുസ്ലിം ലീഗ് പൊതുയോഗങ്ങളിലെല്ലാം അടക്കം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പി കെ ഫിറോസിന്റെ ഈ ഒരു അഭിപ്രായത്തെ നോക്കി കാണേണ്ടത്.
മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും വിമർശനം ശക്തമാക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. ഭാരത് ജോഡോ യാത്രയും സംഘടനാ തെരഞ്ഞെടുപ്പുമാണ് മുഖ്യ അജണ്ടയെങ്കിലും മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും യോഗത്തിൽ ചർച്ചയാകും. അതേസമയം ഗുലാം നബി ആസാദിന് പിന്നാലെ മുതിർന്ന നേതാക്കളിൽ ചിലർ രാജിവെക്കുമെന്നും വിവരമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിന് തൊട്ടുപിന്നാലെ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. കലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. വി വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുക. അരുൺ, ഇന്നലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നേരെ ആക്രമണം, ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെയും ആക്രമണം. എന്താണ് സംഭവം, എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. ആനാവൂർ നാഗപ്പൻ ഇന്നലെ വീട്ടിലായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഡി സി ഓഫീസിലായിരുന്നു ഇന്നലെ രാത്രി എന്നാണ് നേതാക്കൾ പറയുന്നത്. അക്രമം ഉണ്ടായ വിവരം ഇന്ന് രാവിലെ പാർട്ടി പ്രവർത്തകർ, പ്രാദേശിക പാർട്ടി പ്രവർത്തകരാണ് അറിയുന്നത്. അവർ ഇത് അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. വീടിന്റെ ഗ്രില്ലുകൾ കല്ലേറി തകർന്നിട്ടുണ്ട്. ഇന്നലെ സി പി എം, കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേരുന്ന ആക്രമണത്തിന് ശേഷം പാർട്ടി ഓഫീസുകൾക്കെല്ലാം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആരാണ് ഇത് ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ അടക്കം ആക്രമണമുണ്ടായിരുന്നു. അതിലിപ്പോൾ 3 എബിവിപി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സാഹചര്യമുണ്ട്. കൂടുതൽ അറസ്റ്റ് ഇന്ന് ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തെ കാണേണ്ടത്. അരുൺ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.
എറണാകുളം നെട്ടൂരിൽ യുവാവിനെ തലക്കടിച്ചു കൊന്നു. പാലക്കാട് സ്വദേശി അജയാണ് കൊല്ലപ്പെട്ടത്. പ്രതി സുരേഷിനെ പോലീസ് പിടികൂടി. ഹോട്ടലിലെ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് വിവരം. വിശദാംശങ്ങൾ സുബി വിശ്വനാഥൻ നൽകും. സുബി, വളരെ ദുഃഖകരമായ വാർത്തകളാണ് രാവിലെ പുറത്തുവരുന്നത്. എന്താണ് സംഭവിച്ചത്? രഞ്ജിനി, ദാരുണമായ സംഭവമാണ് കൊച്ചിയിൽ നടന്നത്. 25-കാരനായ അജയ് എന്ന് പറയുന്ന പാലക്കാട് സ്വദേശിയാണ് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഹോട്ടലിൽ ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഹോട്ടലിൽ ഉണ്ടായ ഒരു തർക്കമാണ് ഇതിന് കാരണം. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുരേഷ്, പാലക്കാട് സുരേഷ് സ്വദേശിയായ സുരേഷാണ് പിടിയിലായിരിക്കുന്നത്. ഈ അജയുടെ ഭാര്യയും അതുപോലെ ഈ സുരേഷും ഒരുമിച്ച് ഒരേ സ്ഥാപനത്തിലാണ് പാലക്കാട് ജോലി ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഇന്നലെ ഈ കൊച്ചിയിലേക്ക് വന്നിരുന്നു. തുടർന്ന് ഈ നെട്ടൂരിലുള്ള ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ അജയ് ഇത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ ഹോട്ടലിലേക്ക് എത്തിയത്. തുടർന്ന് ഈ വാതിലിൽ മുട്ടുകയും തുടർന്ന് ഈ സുരേഷുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. ഈ വാക്കേറ്റം തർക്കമാവുകയും പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും വീൽ സ്പാനർ ഉപയോഗിച്ച് ഈ സുരേഷ് ഈ അജയിയുടെ തലക്കടിച്ചു കൊന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും പ്രതി പോലീസിന്റെ പിടിയിലാണ്. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. സുബി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ, വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. മീരങ്ങാടി, മൈലമ്പാടി, പുല്ലുമലയിലാണ് വീണ്ടും കടുവ ഇറങ്ങിയത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. രതീഷ് വാസുദേവൻ വിശദാംശങ്ങൾ നൽകും. രതീഷ്, വീണ്ടും ഒരു കടുവ ആക്രമണം വയനാട്ടിൽ. വിശദാംശങ്ങൾ രഞ്ജിനി. തീർച്ചയായും 1 മാസക്കാലത്തിലധികമായി ഈ മീനങ്ങാടി പഞ്ചായത്തിലെ മൈലമ്പാടി, പൂതാടി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഇവിടെ നിരവധി വളർത്തുമൃഗങ്ങളാണ്. ഇതടക്കം 6-ാമത്തെ പശുക്കിടാവിനെയാണ് ആക്രമിക്കുന്നത്. നിലവിൽ മറ്റു ചില പശുക്കിടാവിനെ ആക്രമിച്ച് കൊന്നിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ക്ഷീരകർഷക മേഖലയിലെ ആളുകൾ, വലിയ കർഷകരൊക്കെ വലിയ ആശങ്കയിലാണ്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വനംവകുപ്പ് മണ്ടവയൽ പ്രദേശത്ത് ഇതിന് 1.5 കിലോമീറ്റർ ഇപ്പുറത്ത് കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ അന്നും കടുവയുടെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ടെങ്കിലും കടുവ കൂടിൽ പെട്ടിട്ടില്ല. ഇത് എന്തായാലും വലിയ ഭീതിയിലേക്ക് ജനങ്ങൾ പോകുന്നു. വനംവകുപ്പ് അധികൃതരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിൽ കൂട് സ്ഥാപിക്കണോ എന്ന തരത്തിലുള്ള ചർച്ചയാണ് ഉയരുന്നത്. ആളുകൾ വലിയ പ്രതിഷേധത്തിലുമാണ്. ക്ഷീരകർഷകർക്ക് ഉപജീവനം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി വനംവകുപ്പിന്റെ ഉന്നത അധികൃതർ ഇടപെട്ട് പ്രദേശത്ത് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം, കൂടുതൽ കൂടുകൾ സ്ഥാപിച്ച് കടുവയെ പ്രദേശത്ത് തുരത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്ക് പ്രധാനമായി പറയാനുള്ളത്. ഇന്ന് രാവിലെ 3:30-യോടെയാണ് മാഞ്ചേരിയിൽ, പുല്ലുമല മാഞ്ചേരി ജോസഫിന്റെ പശുക്കിടാവിനെ കടുവ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. എന്തായാലും ആ പ്രദേശവാസികൾ, ജനവാസ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വീണ്ടും വീണ്ടും സ്ഥിരീകരിക്കുന്നതോടെ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് കൂടുതൽ കൂടുകൾ സ്ഥാപിച്ച് കടുവയെ പിടികൂടണം, പ്രദേശത്ത് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തീർച്ചയായും ആശങ്കയിലാണ് പ്രദേശവാസികൾ. കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വളരെ പെട്ടെന്ന് ഉണ്ടാവേണ്ടതാണ്. സ്പോർട്സ്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കയെ തകർത്തു. 8 വിക്കറ്റിന്റെ ജയമാണ് അഫ്ഗാനിസ്ഥാൻ നേടിയത്. ശ്രീലങ്ക ഉയർത്തിയ 106 റൺസ് വിജയലക്ഷ്യം അഫ്ഗാനിസ്ഥാൻ 10.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 40 റൺസ് എടുത്ത റഹ്മാനുള്ളയാണ് അഫ്ഗാന്റെ ടോപ് സ്കോറർ. സസായി 37 റൺസ് എടുത്തു. 11 റൺസ് വഴങ്ങി 3 ശ്രീലങ്കൻ വിക്കറ്റ് വീഴ്ത്തിയ ഫസൽ ഹഖ് ഫറൂഖിയാണ് കളിയിലെ താരം. മുജിബുൾ റഹ്മാനും മുഹമ്മദ് നബിയും 2 വിക്കറ്റ് വീതം നേടി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.4 ഓവറിൽ 105 ഓൾ ഔട്ടായി. 38 റൺസ് എടുത്ത ഭനൂഗ രജപക്സെയാണ് ലങ്കൻ നിരയിലെ ടോപ് സ്കോർ. ലോകം കാത്തിരിക്കുന്ന സൂപ്പർ പോരാട്ടം ഇന്ന്. ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ന് രാത്രി 7:30 ദുബായിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരത്തിനുള്ള ടിക്കറ്റുകളെല്ലാം വിറ്റുപോയി. കനത്ത സുരക്ഷയിലാണ് മത്സരം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെ ആക്രമണം. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഇന്നലെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഇന്നലെ പുലർച്ചെ 2:30 കൂടിയാണ് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെയും ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്.
എന്തായാലും ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പോലീസ് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എ ബി ബി പി പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് അക്രമികൾ എത്തിയതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണത്തിൽ ഈ മൂന്നുപേരെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മൂന്ന് പേർ കൂടി ഇനി പിടികൂടാനുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അവരെയും ഇന്ന് പിടികൂടുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിനിടയിൽ കൂടിയാണ് ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെ ഇപ്പോൾ കല്ലേറുണ്ടായിരിക്കുന്നത്. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരും. സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെയാണ് കല്ലേർ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയും ഇത്തരത്തിൽ കല്ലേർ ഉണ്ടായിരുന്നു. അതിൽ ജില്ലാ സെക്രട്ടറിയുടെ കാറിനടക്കം തകരാർ സംഭവിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വി വി അരുൺ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അരുൺ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇന്നലെ രാത്രിയായിരുന്നു ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹം തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വീട്ടുണ്ടായിരുന്നു. അവർ ശബ്ദം കേട്ടില്ല, ചെറിയ ശബ്ദം കേട്ടപ്പോൾ വേറെന്തെങ്കിലും ആകാമെന്ന് കരുതി പുറത്തിറങ്ങാതിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ അവർ തന്നെ വീട്ടിന് പുറത്തു നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചില്ല് പൊട്ടിയത് കാണുന്നത്. വീട്ടിനുള്ളിലേക്കും തിറച്ചിട്ടുണ്ട്. ഏതായാലും ആനാവൂർ നാഗപ്പനിൽ തിരുവനന്തപുരത്താണ് പ്രതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയും പാർട്ടി ഓഫീസിൽ നടന്ന ആക്രമണത്തിന് ശേഷം ജില്ലയിലെ സിപിഎമ്മിനെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും സുരക്ഷ ശക്തമാക്കിയിരുന്നു. സുരക്ഷ ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി വീട്ടിൽ നിന്ന് തന്നെ വീടിന് ആക്രമണം ഉണ്ടായത്. ആരാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശങ്ങളോ ഒന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷണം തുടങ്ങിയ അല്പസമയത്തിന് മുമ്പ് പോലീസ് അവിടെ എത്തിയതായാണ് അറിയുന്നത്. ഏതായാലും തലസ്ഥാന ജില്ലയിൽ വലിയ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം ബി ജെ പി സിപിഎം ഏറ്റുമുട്ടലുണ്ട്. അതിന്റെ തുടർച്ചയാണോ ഇതെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇതിനെ തന്നെ പാർട്ടി ഓഫീസുകൾക്കെതിരെ അക്രമം തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ബി ജെ പി നേതൃത്വം നൽകിയിരുന്നു. എ ബി പി ഓഫീസ് സി പി എം പ്രവർത്തകർ ആക്രമിച്ച എന്ന ആരോപണമാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ അത് സി പി എം പ്രതിരോധിച്ചത്. തങ്ങളുടെ കൗണ്ടർ തടഞ്ഞു നിർത്തുകയും കൈകീട്ടം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനെ തുടർന്നായിരുന്നു അന്ന് എ ബി പി ഓഫീസിന് മുന്നിൽ അക്രമം ഉണ്ടായത്. എന്തായാലും സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത്. ആക്രമണം നടക്കുന്ന സമയത്ത് അദ്ദേഹം വീട്ടിലില്ലായിരുന്നു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു. കല്ലേറാണ് ഉണ്ടായത്. അതിൽ ജില്ലാ സെക്രട്ടറിയുടെ കാറിന് തകരാർ സംഭവിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതിൽ പോലീസ് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. മൂന്ന് എ ബി വി പി പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇതിൽ മൂന്ന് പേർ കൂടി പിടിയിലാകാനുണ്ട് എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. അവരുടെ അറസ്റ്റും ഇന്ന് ഉണ്ടായേക്കും എന്ന പ്രാഥമിക വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ വീടിന്റെ ചില്ലുകൾ ജനൽ ചില്ലുകൾ തകർന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.